രണ്ടത്താണി ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പരിധിയിൽപ്പെട്ട ജനപ്രതിനിധികളെയും സ്കൂളിൽ നിന്നും കഴിഞ്ഞ വർഷം എൽ എസ് എസ് യു എസ് എസ് നേടിയ പ്രതിഭകളെയും 23-ന് ചൊവ്വാഴ്ച 3 മണിക്ക് സ്കൂളിൽ ചേർന്ന സ്കൂൾ വികസന സമിതിയുടെയും പി ടി എയുടെയും ആഭിമുഖ്യത്തിൽ ആദരിച്ചു. കൽപ്പനഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ ഉദ്ഘാടനം ചെയ്തു. വാഗ്ദാനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കലാം ഞങ്ങളതിലേക്ക് 10,000 തരാം, 5,000 തരാം, 50,000 തരാം, 1,00,000 തരാം, 2 ലക്ഷം തരാം എന്ന് പറഞ്ഞ് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഏതാണ്ട് 15 ദിവസം പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ഓഫറായിട്ട് തന്ന സംഖ്യ ഞങ്ങൾക്ക് ഇത്ര തരാ എന്ന് പറഞ്ഞ സംഖ്യ ഏതാണ്ട് 33 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യം മാറിയത് കൊണ്ട് നമുക്കത് വാങ്ങിയെടുക്കാൻ സാധിച്ചില്ല. ചോദിക്കും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സാബിറ ഇ, മൻസൂർ അലി മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർമാരായ സാജിദ സി പി, സെമീർ കെ, ഇബ്രാഹിം ടി പി, സലീജ എ വി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷെരീഫ ബഷീർ, ഷംല ബഷീർ, നാസർ ബാബ എന്നിവർ പ്രസംഗിച്ചു. കെ ഉണ്ണിൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂളിന് സ്വന്തമായി സ്ഥലവും കെട്ടിടവും സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് യോഗം ജനപ്രതിനിധികളെ ബോധ്യപ്പെടുത്തി. എസ് എം സി ചെയർമാൻ കല്ലൻ ഹസൻ അധ്യക്ഷനായി. ഹെഡ്മാസ്റ്റർ ടി പി അമീർ ഷാ മുഹമ്മദ് സ്വാഗതവും ടി പി അബ്ദുറഹിമാൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. മലയാളം ടെലിവിഷൻ കാടാമ്പുഴ. എങ്ങനെയുണ്ട് സംഭവം? പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടില് വേറെ എവിടെയാ ഇത്രയും ബ്രാൻഡഡ് കളക്ഷനുള്ള ഷോപ്പ്? ഈ കാര്യത്തിൽ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറാ. സിൽവാൻ ടൈൽസ് ഗാലറി, വളാഞ്ചേരി, പുത്തനത്താണി, ആലുവ, പാലക്കാട്, എടവണ്ണ, അൻപട്ടാമ്പി.